ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4e-learning-ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്നീ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഓസോൺ ലെയറിനെ കുറിച്ചും ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെ, എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. സോ ഓസോൺ ആസ് എ അംബ്രല്ല ഫോർ ദ എർത്ത്, ഭൂമിക്ക് ഒരു കുടയായി ഓസോൺ. ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, രണ്ട് ഓക്സിജൻ ആറ്റംസ് ചേരുമ്പോഴാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ കിട്ടുന്നത്. എന്നാൽ മൂന്ന് ഓക്സിജൻ ആറ്റംസ് ചേരുമ്പോൾ ഒരു O3 മോളിക്യൂൾ ആണ് കിട്ടുന്നത്. ഈ O3 മോളിക്യൂൾ ആണ് ഓസോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഓസോൺ എങ്ങനെയാണ് ഭൂമിക്ക് ഒരു കുടയായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. As ozone gas is concentrated in the upper atmosphere as a layer, it is called ozone layer. അന്തരീക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഓസോൺ ഗ്യാസിനെ കാണാൻ സാധിക്കില്ല. അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ, അതായത് അപ്പർ അറ്റ്മോസ്ഫിയറിൽ, ഒരു പാളിയായിട്ട് അല്ലെങ്കിൽ ഒരു ലെയറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുകയാണ് ഓസോൺ ഗ്യാസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ പാളി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നൗ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ലൈഫ് ഫോംസ് ഓഫ് എർത്ത് ബൈ അബ്സോർബിങ് ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഓസോൺ പാളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ജീവജാലങ്ങളെ അൾട്രാവയലറ്റ് റേസിൽ നിന്നും രക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഓസോൺ പാളിയാണ്. അതുകൊണ്ടാണ് ഓസോൺ ഭൂമിക്ക് ഒരു കുടയായി മാറുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു O3 മോളിക്യൂൾ ആണ് ഓസോൺ എന്നറിയപ്പെടുന്നത് എന്ന്, അല്ലേ? അതായത് ഓസോണിൽ മൂന്ന് ഓക്സിജൻ ആറ്റംസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓസോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നറിയണ്ടേ? ഓസോൺ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ ഓസോണൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓസോണൈസേഷൻ പ്രോസസ്സിൽ രണ്ട് സ്റ്റെപ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിലെ 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയുള്ള ഭാഗത്ത് വെച്ച് ഓക്സിജൻ ആറ്റവും അൾട്രാവയലറ്റ് റേസും കൂടി റിയാക്ട് ചെയ്യും. അതായത് അന്തരീക്ഷത്തിലെ 20 കിലോമീറ്ററിനും 50 കിലോമീറ്ററിനും ഇടയിൽ വെച്ച് ഓക്സിജൻ ആറ്റം സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാവയലറ്റ് റേസുമായി ഏറ്റുമുട്ടും. ഈ ഏറ്റുമുട്ടലിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജൻ മോളിക്യൂള് സ്പ്ലിറ്റ് ആവും അല്ലെങ്കിൽ വിഘടിക്കും. എന്നിട്ട് ഓരോ ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂള് വിഘടിച്ച് രണ്ട് ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറും. മനസ്സിലായല്ലോ? ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോം ചെയ്ത ഓക്സിജൻ ആറ്റംസ് ഓക്സിജൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് O3 മോളിക്യൂള് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഓസോൺ ഗ്യാസ് ഫോം ചെയ്യും. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? ഓക്സിജൻ മോളിക്യൂള് അൾട്രാവയലറ്റ് റേസുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഓക്സിജൻ മോളിക്യൂൾ സ്പ്ലിറ്റ് ആയി രണ്ട് ഓക്സിജൻ ആറ്റംസ് ഫോം ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന രണ്ട് ഓക്സിജൻ ആറ്റംസ് ഓക്സിജൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് O3 അല്ലെങ്കിൽ ഓസോൺ ഗ്യാസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാവയലറ്റ് റേസിനെ ഭൂമിയിലേക്ക് കടത്തി വിടാതെ അബ്സോർബ് ചെയ്ത് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണെന്ന്. സോ അൾട്രാവയലറ്റ് റേസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് ഭൂമിയിലേക്ക് എത്തുന്നതിലൂടെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ പോയിന്റ് സ്കിൻ ക്യാൻസർ ആണ്, അതായത് ത്വക്കിനുണ്ടാവുന്ന ക്യാൻസർ. രണ്ടാമത്തെ പോയിന്റ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം. മൂന്നാമത്തെ പോയിന്റ് ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ ആണ്. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ആഹാര ശൃംഖലയാണ്. അൾട്രാവയലറ്റ് റേസ് ഭൂമിയിലേക്ക് എത്തുന്നതിലൂടെ ഫുഡ് ചെയിനിൽ തകർച്ചയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് ആണ് ക്രോപ്പ് ഫെയിലിയർ അല്ലെങ്കിൽ കൃഷി നാശം. ഓക്കെ,
ഇനി അടുത്ത പോയിന്റ് സ്റ്റണ്ടേർഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സ്റ്റണ്ടേർഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുരടിച്ച വളർച്ചയാണ്. സ്റ്റണ്ടേർഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ മുരടിച്ച വളർച്ച. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പ്രിമച്വർ ഏജിങ് ആണ്. അതായത് അകാലത്തിൽ തന്നെ വാർദ്ധക്യം ബാധിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് ബ്ലൈൻഡ്നെസ് ആണ്. അതായത് അന്ധത. സോ ഈ പ്രശ്നങ്ങളെല്ലാം അൾട്രാവയലറ്റ് റേസ് ഭൂമിയിലേക്ക് എത്തുന്നതിലൂടെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഓസോൺ ലെയറിനെ കുറിച്ചും ഓസോൺ ഫോർമേഷനെ കുറിച്ചും അതേപോലെ തന്നെ ഓസോൺ എങ്ങനെയാണ് ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ഹോളിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, റെഫ്രിജറേറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രേസ്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, പെയിൻറ്റ്സ് എക്സെട്രാ ആർ സോഴ്സസ് ഓഫ് ഗ്യാസസ് സച്ച് ആസ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഹാലോൺ എക്സെട്ര. അതായത് റെഫ്രിജറേറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, പലതരത്തിലുള്ള സ്പ്രേകൾ, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, പെയിൻറ്റുകൾ എന്നീ സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലേക്ക് ക്ലോറോ ഫ്ലൂറോ കാർബൺസും ഹാലോൺസും വരുന്നുണ്ട്. ഓക്കെ, Now, such gases could remain unaltered in the atmosphere for long time. ഇങ്ങനെ അന്തരീക്ഷത്തിൽ എത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസിനും ഹാലോൺസിനും മറ്റൊന്നിനോടും റിയാക്ട് ചെയ്യാതെ അന്തരീക്ഷത്തിൽ തന്നെ കൂടുതൽ കാലം തങ്ങി നിൽക്കാനുള്ള കഴിവുണ്ട്. These gases rising to the upper atmosphere react with ultraviolet rays from sun to form chlorine and bromine. ഇങ്ങനെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസും ഹാലോൺസും അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗത്തേക്ക് റൈസ് ചെയ്തിട്ട് അൾട്രാവയലറ്റ് റേസുമായി റിയാക്ട് ചെയ്ത് ക്ലോറിനും ബ്രോമിനും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഈച്ച് ക്ലോറിൻ ആറ്റം ഇസ് കേപ്പബിൾ ടു ഡീകേ എബൌട്ട് 1 lakh ഓസോൺ മോളിക്യൂൾസ്. ഒരു ക്ലോറിൻ ആറ്റത്തിന് 100,000 ഓസോൺ മോളിക്യൂൾസിനെ ഡീകേ ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതേപോലെ ബ്രോമിൻ ആണെങ്കിലോ, ബ്രോമിൻ ഇസ് 40 times മോർ റിയാക്റ്റീവ് ദാൻ ക്ലോറിൻ. ബ്രോമിൻ ആണെങ്കിൽ ക്ലോറിനേക്കാൾ 40 times റിയാക്റ്റീവ് ആണ്. അതായത് അത്രയും ഇരട്ടി ഓസോൺ മോളിക്യൂൾസിനെ ഡീകേ ചെയ്യാനുള്ള കഴിവ് ബ്രോമിനും ഉണ്ട്. ഓക്കെ, ദിസ് ഡിപ്ലീഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ഓസോൺ ലെയർ ഇസ് കോൾഡ് ഓസോൺ ഹോൾ. ഇങ്ങനെ ഓസോൺ അറ്റ്മോസ്ഫിയറിലെ ഓസോൺ ലെയറിന് സംഭവിക്കുന്ന ഡിപ്ലീഷനെയാണ് എന്ത് പറയുന്നത്? ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അന്തരീക്ഷത്തിലേക്ക് ക്ലോറോ ഫ്ലൂറോ കാർബൺസും ഹാലോൺസും എത്തുന്നത് കൊണ്ടാണ് ഓസോൺ ഹോൾ ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ. Now, to protect the ozone layer, ozone paliye samrakshikkam. To create awareness on the need of conservation of ozone and to control the use of products leading to ozone depletion, 16th September of every year is observed as World Ozone Day. നമുക്ക് ഓസോൺ പാളിയുടെ ആവശ്യകതയെക്കുറിച്ചറിയാം, അതേപോലെ ഓസോൺ ഡിപ്ലീഷൻ്റെ കാരണങ്ങളെക്കുറിച്ചും അറിയാം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓസോണിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവെയർനെസ് ഉണ്ടാക്കണം, അതേപോലെ ഓസോൺ ഡിപ്ലീഷന് കാരണമായ പ്രോഡക്ട്സ് നിയന്ത്രിക്കണം. ഓക്കെ, സോ ഇതിനെല്ലാം വേണ്ടിയാണ് എല്ലാ വർഷവും 16th September നമ്മൾ വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ആണ്. ദ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഈസ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി എയിംഡ് അറ്റ് ബാനിങ് ദ പ്രോഡക്റ്റ് ദാറ്റ് കോസസ് ഓസോൺ ഡിപ്ലീഷൻ അറ്റ് വേരിയസ് ലെവൽസ്. അതായത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. അതിൻ്റെ എയിം എന്താണ്? ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന പ്രോഡക്ട്സിനെ ഘട്ടം ഘട്ടമായി ബാൻ ചെയ്യുക എന്നതാണ്. ഓക്കെ, ഇറ്റ് വാസ് സൈൻഡ് ആസ് എ ലാൻഡ് മാർക്ക് ഫോർ ദ കൺസർവേഷൻ ഓഫ് ഓസോൺ ഇൻ 1987. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ചത് 1987 ഓസോണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ചത്. ഓക്കെ, ഇത് എവിടെ വെച്ചാണ് നടന്നത്? വിയന്നയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ദാറ്റ് ബൈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ട്രീറ്റി ദ ഓസോൺ ഡിപ്ലീഷൻ ഓവർ അന്റാർട്ടിക് റീജിയൻ ഹാസ്
കൺസിഡറബ്ലി ലോവേർഡ്. ഈ ഒരു ട്രീറ്റിയുടെ അനന്തരഫലമായിട്ട് അന്റാർട്ടിക് റീജിയനിലെ ഓസോൺ ശോഷണത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഓസോൺ ലെയർ എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ ഓസോണൈസേഷൻ പ്രോസസ്, പിന്നെ ഓസോൺ ശോഷണത്തെക്കുറിച്ച് പഠിച്ചു, അൾട്രാ വയലറ്റ് റേസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, പിന്നെ ഓസോൺ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് 16th September ആണ് എന്നും പഠിച്ചു. അതേപോലെ ഓസോണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇൻ്റർനാഷണൽ ലെവലിൽ സൈൻ ചെയ്ത ഒരു ട്രീറ്റിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ, എന്തായാലും M4E Learning എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.